പകർച്ചവ്യാധികൾ പെരുകുന്നത് തടയാൻ നടപടിയില്ലെന്ന് കാട്ടി നിയമസഭയിൽ അടിയന്തര പ്രമേയം. മുല്ലക്കര രത്നാകരൻ എംഎൽഎ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധികൾ പടരുന്നതിനെ കുറിച്ച് സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട എംഎൽഎ മുല്ലക്കര രത്നാകരനാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. കേരളം പനിക്കിടക്കയിലായിരിക്കുമ്പോൾ സർക്കാരിന്റെ തമാശയാണെന്ന് മുല്ലക്കര രത്നാകരൻ ആരോപിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ പേരിന് പോലുമില്ലെന്നും ആരോഗ്യവകുപ്പ് ഐസിയുവിലാണെന്നും മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. എന്നാൽ പകർച്ചപ്പനി നേരിടാൻ എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മാർഗ പനിയുടെ തോത് കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നും ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ മറുപടി പറഞ്ഞു. വിഴിഞ്ഞത്ത് ഡിഫ്തീരിയ ബാധിച്ച് കുട്ടിമരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായും മന്ത്രി പറഞ്ഞു. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരു കുറ്റവും വന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. പിന്നാലെ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. സംസ്ഥാനം പനിച്ചു വിറയ്ക്കുകയാണെന്നും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇരുട്ടുകൊണ്ട് വോട്ടയടയ്ക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സലീം രാജിന്റെ ഫോൺ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിയെടുത്ത സർക്കാർ എന്തുകൊണ്ട് പനി ദുരന്തങ്ങൾ തടയാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും വി എസ് ചോദിച്ചു. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി.